എല്ലാവർക്കും പി എസ് സി വിത്ത് വി വിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി വരും പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് ചോദ്യങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ചക്കരമാമ്പഴം രചിച്ചത് ആര്? ഓപ്ഷനുകൾ നോക്കാം. ഓപ്ഷൻ എ ഡോക്ടർ കെ ശ്രീകുമാർ, ഓപ്ഷൻ ബി എൻ ജി ഉണ്ണികൃഷ്ണൻ, ഓപ്ഷൻ സി വി രവികുമാർ, ഓപ്ഷൻ ഡി കെ സേതുമാധവൻ. ഇത്രയുമാണ് ഓപ്ഷനുകൾ. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ കെ ശ്രീകുമാർ. ഡോക്ടർ കെ ശ്രീകുമാറാണ് മികച്ച ബാലസാഹിത്യ കൃതിക്കുള്ള 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ചക്കര മാമ്പഴം രചിച്ചത്. ഇനി നമുക്ക് മറ്റ് കണക്റ്റിംഗ് ഫാക്റ്റുകളുടെ കൂടെ പോകാം. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച കവിത കടലാസ് വിദ്യയാണ്. എൻ ജി ഉണ്ണികൃഷ്ണനാണ് കടലാസ് വിദ്യ എന്ന കവിത രചിച്ചത്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച നോവൽ സമ്പർക്കക്രാന്തിയാണ്. സമ്പർക്കക്രാന്തിയാണ് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച നോവൽ. വി ഷിനിലാലാണ് സമ്പർക്കക്രാന്തി രചിച്ചത്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ചെറുകഥ മുഴക്കം ആണ്. മുഴക്കമാണ് പി എഫ് മാത്യൂസാണ് മുഴക്കം രചിച്ചത്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ ചെറുകഥ മുഴക്കമാണ്. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച നാടകമാണ് കുമരു. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹമായ മികച്ച നാടകം കുമരു ആണ്. എമിൽ മാധവിയാണ് കുമരു എന്ന നാടകം രചിച്ചത്. നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റാണ് കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് നിലവിലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റ്. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്റ്റുകളും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു.